േം വരെണ മീ മേഘം പകരണമേ ആത്മാവിരുദ്ധത്തോടെ ആരാധനേ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മനുഷ്യൻ്റെ അന്ത്യങ്ങൾ നാല് എന്ന വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മനുഷ്യന്റെ അന്ത്യങ്ങൾ നാല് ഒന്ന് മരണം രണ്ട് വിധി മൂന്ന് സ്വർഗം നാല് നരകം അതിനിടയ്ക്ക് ഒരു ചെറിയ സ്ഥലമുണ്ട് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയും ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഞാനും നിങ്ങളും വളരെ ശ്രദ്ധിച്ച് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഹെബ്രായ ലേഖനത്തിൽ ഒൻപതാം അദ്ധ്യായത്തിൽ ഇരുപത്തിയേഴാം തിരലിഖിതം മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം അതിനു ശേഷം വിധി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ലൂക്കാട്ടസ് വിശേഷം അതിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ നാൽപ്പതാം തിരലിഖിതം നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് മരണത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പ്രമേയം മരണം കള്ളനെ പോലെ വരും എങ്ങനെയാണ് കള്ളം വരുന്നത് എന്തെങ്കിലും ഇൻറ്റിമേഷൻ നോട്ടി നോട്ടീസ് തന്നിട്ടാണോ വരണത് ഞാൻ ഇന്ന ദിവസം ഇന്ന് രാത്രി നിങ്ങളുടെ വീട് കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുങ്ങി എല്ലാം വെച്ചോ സ്വർണ്ണം ഇന്ന മസപ്പുറത്ത് വെക്കുക പാസ്ബുക്ക് ഇന്ന സ്ഥലത്ത് വെക്കുക വെള്ളി ഇന്ന സ്ഥലത്ത് വെക്കുക സ്വർണ്ണം എല്ലാം നമുക്ക് നേരത്തെ കൂട്ടി ഫോൺ വിളിച്ച് പറഞ്ഞിട്ടാണോ വരണത് ആണോ അല്ല ഒരു ഇൻറ്റിമേഷനും ഇല്ലാതെ ഒരു മുന്നറിയിപ്പുമില്ലാതെ പൊടുന്നനെ വന്ന് ബലപ്രയോഗം നടത്തി കയറി അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് പോകും കള്ളൻ രണ്ട് പ്രതി ഒന്ന് യാതൊരു മുന്നേറിപ്പില്ലാതെ അപ്രതീക്ഷിത മരിക്കണ സമയത്ത് അവനൊരു പ്രത്യേക ഒരു ജാതി വരവ് കൂടെ വരും രണ്ടാമത്തെ പ്രത്യേകത ഇതാണ് നമ്മുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ ഇഷ്ടമില്ല ബലപ്രയോഗം നടത്തി എല്ലാം കൂടും കൂടി കവർന്നെടുത്തിട്ട് പോകും ഇതുപോലെ ഈശോ ഈ ഉദാഹരണം എടുത്തിട്ട് പറയാണ് കള്ളൻ വരുന്നത് പോലെ മരണം വരും എന്നിട്ടാണ് ഈശോ പറയണത് നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് ഞാൻ യമനിൽ ശുശ്രൂഷ ചെയ്യാൻ പോയി യമൻ യമനിൽ ശിശു ചെയ്തപ്പോൾ ഏടൻ എന്ന തുറമുഖ പട്ടണമുണ്ട് ഏടൻ പട്ടണത്തിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ ഒരു സ്ഥലത്ത് നടത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോവാണ് ശുശ്രൂഷക്ക് അപ്പോൾ റോഡിൻ്റെ സൈഡിൽ ഒരുപാട് പില്ലറുകൾ ഉയർന്നു നിൽക്കുന്നത് കണ്ട് പണി തീരാതെ പായൽ പിടിച്ച് പില്ലറുകൾ ഉയർന്നു നൽകണമുണ്ട് ഞാൻ പറഞ്ഞു എന്താണ് ഇവിടെ സാമ്പത്തിക ഞെരുക്കുണ്ടോ ഇവിടെ പണി തീരുന്നില്ലല്ലോ ഇത് കുറേ വർഷങ്ങളായി പണി മുടങ്ങി കിടക്കുന്നതിൽ കെട്ടിടാണല്ലോ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ ഒന്ന് ചോദിച്ച് അവിടെ ആണവർ പറഞ്ഞത് അച്ചാ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു ഏടൻ പട്ടണത്തിലെ വലിയ ഒരു ധനാട്ടിൻ ആരംഭിച്ച പണിയാണത് ആ ധനാട്ടിൻ ഒരുപാട് സമ്പത്തിൻ്റെ ഉടമയാണ് സമ്പത്തിൻ്റെ ഉടമയായ മനുഷ്യൻ ലോക്കറിൽ അദ്ദേഹം തന്നെ കുറേ സ്വത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് സൂക്ഷിച്ചു ലോക്കറിൽ അത് പണിക്കാർക്ക് ആർക്കും എടുക്കാമല്ലോ ലോക്കർ അതിൻ്റെ നമ്പർ സീക്രട്ട് നമ്പറാണ് അത് അതിൻ്റെ ഓണർക്ക് മാത്രമേ ലോക്കറിൻ്റെ സീക്രട്ട് നമ്പർ അറിയുള്ളൂ കോഡ് അറിയുള്ളൂ ആ കോഡ് കൊടുത്താൽ അത് ഓപ്പൺ ആവുള്ളൂ അങ്ങനത്തെ ഒരു ലോക്കറാണ് അപ്പോൾ അവർ പറഞ്ഞത് ഈ സീക്രട്ട് കോഡ് ഉണ്ട് ആ കോഡ് അടിച്ചാലേ ലോക്കർ ഓൺ ആവുള്ളൂ അങ്ങനത്തെ ലോക്കറുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് അവിഹിതമായ സ്വൽ ഗവൺമെൻറ് കണക്കിവിടെ സ്വത്തൊക്കെ ആയിരിക്കണം എന്തായാലും ശരി അങ്ങനത്തെ ഒരു മനുഷ്യൻ ഈ മനുഷ്യൻ ഈ പണിയെല്ലാം തുടങ്ങി അയാൾക്ക് ഇഷ്ടം പോലെ സമ്പത്തും ഉണ്ടായിരുന്നു അങ്ങനെ പണിയെല്ലാം തുടങ്ങി ഒരു ദിവസം അദ്ദേഹം മറ്റാരും ഇല്ലാത്ത സമയം നോക്കി അദ്ദേഹം റൂമിൽ കയറി ലോക്കറൊക്കെ തുറന്ന് അതിനുള്ളിൽ സാധനങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുമായിരിക്കും എന്തായാലും ശരി അയാൾ അതിന് ഇതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഡോറ് തന്നെ അടഞ്ഞു നടന്നു ഇയാളതിനുള്ളിൽപ്പെട്ടുപോയി ഈ ലോക്കറിനുള്ളിൽ അത് അനാടിനിരുന്നങ്ങൾ മരിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനുശേഷം അയാളുടെ മക്കൾക്ക് വലിയ കാര്യപ്രാപ്തിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും വലിയ താല്പര്യമില്ലാത്ത മക്കളാണ് അയാൾ ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ അയാൾ പൊടുന്നതിനെ മരിച്ച് പിന്നെ മക്കൾക്ക് ഈ പണി തുടരാനോ അല്ലെങ്കിൽ വലിയ അങ്ങനത്തെ അമ്പീഷണമുള്ള മക്കളൊന്നും അല്ല അതുങ്ങൾ അതുങ്ങളുടെ വഴി അമേരിക്കയിലോ റഷ്യയിലൊക്കെ പോയി അങ്ങനെ പോയി അങ്ങനെ അതങ്ങനെ പണി തീരാതെ അന്ന് എന്ത് സ്ഥിതിയിലായിരുന്നോ അതേ സ്ഥിതിയിൽ ഇന്നത് കിടക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പം ഞാൻ ചിന്തിച്ച് നോക്കിയ കാര്യമുണ്ട് ആ ധനാടിനായ മനുഷ്യൻ എത്രയോ പ്രോജക്റ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എത്രയോ എൻജിനീയർമാരെല്ലാം കൺസൾട്ട് ചെയ്ത് എത്രയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എന്തിനു അതിനുള്ള സ്വത്തല്ല അദ്ദേഹം തന്നെ റെഡിയാക്കി വെച്ച് എന്നിട്ട് അയാൾ ലോക്കറിൻ്റെ ഉള്ളിൽ അടയ്ക്കപ്പെട്ട് അയാൾ അവിടെ നിന്ന് മരിച്ച കാര്യം പോലും ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞ് മണം വന്നപ്പോഴാണ് ആളുകൾ അറിയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് ആ ഒരു മനുഷ്യൻ്റെ കാര്യം മാത്രമല്ല ഞാനത് ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങനെ ചിലർക്ക് ഇങ്ങനെ ചിലപ്പോൾ ബൈ ചാൻസ് സംഭവിക്കായിരിക്കും എന്നാൽ യേശു ക്രിസ് പറയണത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ ഒട്ടും നനച്ചിരിക്കാത്ത നേരത്ത് പൊടുന്നനെ മരണം വന്ന് നമ്മുടെ ജീവനെ എടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് യേശു പറഞ്ഞു നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവീൻ ഹല്ലേൽവിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന് ഈ ഭൂമിയിൽ എന്ത് ഉറപ്പാണുള്ളത് വചനം പഠിപ്പിക്കുകയാണ് നിലത്ത് വീണാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം ചിതറിപ്പോകുന്ന വെള്ളത്തുള്ളികൾ പോലെയാണ് നമ്മുടെ ജീവിതം ഈ വലിക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടാൻ ഉറപ്പുണ്ടെന്നുള്ള ആരെങ്കിലും ഇരിപ്പുണ്ടോ ഞാൻ ഈ ഉള്ളിൽ കിടക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടുന്ന ഉറപ്പുള്ള ആരെങ്കിലും ഇരിപ്പുണ്ടോ നിലത്ത് വീണാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം ചിതറിപ്പോകുന്ന വെള്ളത്തുള്ളികൾ പോലെയാണ് മനുഷ്യൻ്റെ ജീവിതമെന്ന് വിശുദ്ധ ലിഖിതത്തിൽ വെളിപ്പെടുത്തുകയാണ് വിശുദ്ധ ജോൺ മരിയ വ്യാനി പുണ്യാളൻ അതിനെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്ന എങ്ങനെയാണ് കാറ്റത്ത് വഴിയരികിൽ അടിച്ചുകൂട്ടപ്പെടുകയും ക്ഷണനേരം കൊണ്ട് കാറ്റിൽ പറത്തി അത് ചിന്ന ഭിന്നമാക്കപ്പെടുകയും ചെയ്യുന്ന പൂഴിക്കൂന പോലെയാണ് മനുഷ്യരുടെ ജീവിതം ഈ ലോകം ഒരു നാടകവേദി പോലെ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഈ നാടകവേദിയില് രാജാവിന്റെ ഭാഗം അഭിനയിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ രാജാവിന്റെ ഭാഗം അഭിനയിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പം ആ രാജാവിന്റെ വേഷമാണ് കൂടെ കൊണ്ടുപോകുന്നുണ്ടോ ആ വേഷം എല്ലാം കൂടെ അഴിച്ചു വച്ചിട്ട് തന്നെ അങ്ങ് പോകും ശരിയല്ലേ ഈ ലോകം ഒരു നാടകവേദിയാണ് ഇവിടെ ഓരോരുത്തരും ഓരോ വേഷങ്ങൾ അഭിനയിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രയോ പൂർവികരും നമുക്കുണ്ടായിരുന്നു അവരെല്ലാം മരിച്ച് ഇന്ന് പൂഴിയായി മണ്ണായി ഇന്ന് ഭൂമി കടപ്പുണ്ട് ശരിയല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് ഇപ്പോൾ ഒരു നീ ഒരു രാജാവായിരിക്കാം എന്നാൽ നാളെ നീ ഒരു ജഡം ഇന്ന് രാജാവ് നാളെ ജഡം പുഴുക്കൾക്കും കൃമികൾക്കും വന്യമൃഗങ്ങൾക്കും അധീനം പൊടിയും ചാരവുമായ മനുഷ്യന് എന്തുണ്ട് അഭിമാനിക്കാൻ എന്ന് വിശുദ്ധ ലിഖിതത്തിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ ചോദിക്കുകയാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പത്താം അധ്യായം അതിൽ ഒൻപത് മുതലുള്ള തിരലിഖിതങ്ങൾ പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട് ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു നിസാര രോഗമെന്ന് ബിഷകരൻ എഴുതുന്നു എന്നാൽ ഇന്ന് രാജാവ് നാളെ ജഡം മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം ഹല്ലേവിയ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം ഇപ്പൊ നിങ്ങൾക്കുള്ളതെല്ലാം മറ്റുള്ളവരുടെ കൈകളിലേക്ക് പോകും ഹല്ലേൽവിയ അത് സങ്കീർത്തന പുസ്തകത്തിൽ മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ ആറാമത്തെ വാക്യത്തെ നമ്മൾ കാണുന്നുണ്ട് മനുഷ്യൻ ഒരു നിഴൽ മാത്രം അവന്റെ ബന്ധപ്പാട് വെറുതെയാണ് അവൻ സമ്പാദിച്ചു കൂട്ടുന്നു എന്നാൽ അടുത്ത മണിക്കൂറിൽ അത് ആരുടെ കൈകളിൽ ചെന്ന് ചേരും എന്ന് അവന് ഉറപ്പില്ല ഹല്ലയിൽ വിയ ഉറക്കെ പറ ഹല്ല അടുത്ത മണിക്കൂറിൽ ഇതാരും അനുഭവിക്കുമെന്ന് ഇവൻ ഉറപ്പില്ല അതുപോലെ ക്ഷണഭങ്കുരമാണ് ഈ ജീവിതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബാറൂഖ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ കാര്യത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക ഇങ്ങനെയാണ് എത്ര കിട്ടിയാലും അതിവരാത്ത സ്വർണത്തിലും വെള്ളിയിലും വിശ്വാസം അർപ്പിച്ച് അത് സംഭരിച്ചു വെക്കുന്നവരെ ആർത്തി പൂണ്ട് അതിനെവിടെ അവർ അപ്രത്യക്ഷരായി പാതാളത്തിൽ നിപതിച്ചു അവരുടെ സ്ഥാനത്ത് പുതുതലമുറ പകൽ വെളിച്ചം കാണുകയും ഭൂമിയിലേക്ക് വരികയും ചെയ്തു എന്നാൽ അവരും അറിവിലേക്കുള്ള പാത പഠിച്ചില്ലല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനെക്കുറിച്ച് അന്തോണിയസ് പുണ്യവാളൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരു അനുഭവം പറഞ്ഞെങ്ങനെയാണ് അതായത് ചാണക പിണ്ഡത്തിന്മേലിരുന്ന് ചാണകം ഉരുട്ടുന്ന ചാണക കീടങ്ങളെ പോലെയാണ് പല മനുഷ്യരും ആത്മീയത നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ഭൂമിയിൽ ചെയ്യുന്നത് എന്താ ചാണക പിണ്ഡത്തിന് മേലിരുന്ന് ചാണകംരുട്ടുന്ന ചാണക പുഴുക്കളുടെ പ്രത്യേകത എന്താ പിന്നാലെ വരുന്ന കാലിക്കൂട്ടങ്ങളുടെ കുളമ്പിനടിയിൽപ്പെട്ട് ചതം ചരച്ചു പോകുക എന്നുള്ളതാണ് അവരുടെ നിയോഗം ിലെ രാജാവ് ഫിലിപ്പ് രണ്ടാമൻ രാജാവ് മരിക്കാൻ വേണ്ടി കിടക്കേ കിടക്കുകയാണ് അങ്ങനെ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് ഫിലിപ്പ് രണ്ടാമൻ രാജാവ് തൻ്റെ പുത്രൻ രാജകുമാരനെ വിളിപ്പിച്ച് രാജകുമാരനോട് വരാൻ പറഞ്ഞു അങ്ങനെ രാജകുമാരൻ അപ്പൻ്റെ കിടക്ക മരണക്കിടക്കയിലേക്ക് എത്തി അപ്പോൾ നെഞ്ചത്ത് വിരിച്ചിരുന്ന ആ മേൽ വസ്ത്രം ഈ രാജാവ് അങ്ങനെ മാറ്റി ഈ നെഞ്ച് മുഴുവനും വ്രണമായി കിടക്കുകയാണ് പഴുത്ത് വ്രണമായി കിടക്കുകയാണ് അങ്ങനെ വ്രണിതനായ ഒരു ശരീരം വ്രണം പിടിച്ചാണ് പിലിപ്പ് രണ്ടാമൻ രാജാവ് മരിക്കുന്നത് അങ്ങനെ വ്രണം പിടിച്ച് പുഴുത്ത് അങ്ങനെ കിടക്കുന്ന ആ നെഞ്ച മേൽക്കട്ടി അങ്ങോട്ട് ആ തുണി അങ്ങട് മാറ്റിയിട്ട് ചക്രവർത്തി അല്ലെങ്കിൽ രാജാവ് രാജകുമാരനെ തൻ്റെ വ്രണം പിടിച്ച നെഞ്ച് കാണിച്ചു കൊടുത്ത് എന്നിട്ട് ഫിലിപ്പ് രണ്ടാമൻ രാജാവ് രാജകുമാരനോട് പറയണത് എങ്ങനെയാണ് രാജകുമാര നമ്മൾ മരിക്കുന്നത് എങ്ങനെയാണെന്ന് നീ നോക്കി കാണുക ലോകത്തിന്റെ പ്രൗഢി എങ്ങനെ അവസാനിക്കുന്നുവെന്ന് നീ നോക്കുക ഈ രംഗം നീ കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു കാരണം ലോകം രാജാക്കന്മാരോട് എങ്ങനെ പെരുമാറുന്നുവെന്ന് നീ തുടക്കത്തിലെ മനസ്സിലാക്കിയിരിക്കണം അവരുടെ മരണം ഏറ്റവും സാധുവായ ഒരു മനുഷ്യന്റെ മരണം പോലെ തന്നെ അതാണ് കൊറീന്ദുസാർ കരുതി ഒന്നാം ലേഖനത്തിൽ ഏഴാം അധ്യായത്തി ഒമ്പത് മുപ്പത് വാക്യങ്ങൾ വചനം പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ സഹോദരിമാരെ സമയം വളരെ പരിമിതമാണ് ലോകത്തിന്റെ രൂപങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ലോകത്തിന്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും സമയം വളരെ പരിമിതമാണ് അതുകൊണ്ട് ഉള്ള സമയത്ത് സ്വന്തം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുക വിശുദ്ധ അമ്മ ത്രേസ്യ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഏത് മനുഷ്യനാണ് നല്ല മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ വിശുദ്ധാമ പറഞ്ഞിരിക്കുന്ന മരിക്കാൻ ഭയപ്പെടുന്നതിന് കാരണമില്ലാത്ത വിധം ജീവിക്കുന്ന മനുഷ്യനാരോ ആ ജീവിതമാണ് നല്ല ജീവിതം ഏത് സമയത്തും മരിക്കാൻ പേടിയില്ലാത്ത വിധം ജീവിക്കുന്ന മനുഷ്യൻ ആരാണോ ആ മനുഷ്യന്റെ ജീവിതമാണ് നല്ല ജീവിതം സഭയുടെ വളരെ അനുഗ്രഹീതരായ ഒരു വിശുദ്ധനും ഒരു സഭാപിതാവുമാണ് വിശുദ്ധ സിപ്രിയാൻ വിശുദ്ധ സിപ്രിയൻ ഇതിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് മരണത്തിന് ശേഷം യാതൊരാൾക്കും പ്രാശിത്വമോ പരിഹാരമോ അനുഷ്ഠിക്കുവാൻ സാധിക്കുകയില്ലെന്ന് നിങ്ങൾ അറിയണം മരിക്കുന്ന സെക്കൻഡ് വരെയാണ് യേശുക്രിസ്തുവിന്റെ ഗുരുസ്മരണം വഴിയുള്ള സൗജന്യ പാപക്ഷമ സ്വീകരിച്ച് ആത്മാവിന് എന്തെങ്കിലും നേടാൻ വേണ്ടിയുള്ള സമയം അത് കഴിഞ്ഞാൽ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം വരും അതിനുശേഷം എനിക്ക് നിങ്ങൾക്ക് സ്വർഗത്തിന് വേണ്ടി ഒന്നും നേടാൻ പറ്റില്ല ഇത് വളരെ അനുഗ്രഹമുള്ളത് കണ്ണും പകലുള്ള അനുഗ്രഹമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും നീങ്ങാനും പണിയെടുക്കാനും ചിന്തിക്കാനും അധ്വാനിക്കാനും ആരോഗ്യമുള്ളപ്പോ നല്ല കാലം സഹിക്കാനും ക്ഷമിക്കാനും കഴിവുള്ളപ്പോ നല്ല കാലം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന കാലം നല്ല കാലം അന്ന് എന്തെങ്കിലും സ്വർഗത്തിന് വേണ്ടി നേടാൻ പറ്റുന്ന കാലമാണത് മരണത്തിന് ശേഷം യാതൊരാൾക്കും പ്രാശിത്വമോ പരിഹാരമോ അനുഷ്ഠിക്കുവാൻ സാധിക്കില്ലെന്ന് നിങ്ങൾ അറിയണം വീണ്ടും ഇതിനെക്കുറിച്ച് വലിയ വിശുദ്ധനായ വിശുദ്ധ അഗസ്റ്റിനോസ് പഠിപ്പിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോഴാണ് നാം എല്ലാവരും യോഗ്യതകളോ അയോഗ്യതകളോ സമ്പാദിക്കുന്നത് ഇവിടെ വെച്ച് കൈവശപ്പെടുത്താൻ ഗവനിക്കാതിരിക്കുന്നത് മരണത്തിന് ശേഷം കിട്ടുമെന്ന് ആശിക്കരുത് വിശുദ്ധ അഗസ്തീനോസ് ജീവിതത്തിൽ ഒരു കാലത്ത് കഠിനമായ പാപത്തിൽ പൂണ്ട് അവിഹിത ബന്ധത്തിൽ ഒരു കുട്ടി വരെ ജനിച്ച് അങ്ങനെ ആത്മാവ് നഷ്ടപ്പെട്ട അവസ്ഥ ജീവിച്ചിരുന്ന അഗസ്സിനോസിന്റെ ജീവിതത്തിൽ അനേകരുടെ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിന്റെ ഒരു കൃപ ലഭിച്ച് ദൈവത്തിന്റെ സന്ദർശന മണിക്കൂറുകൾ അദ്ദേഹം തിരിച്ചറിഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞ് വാവിട്ട് കരഞ്ഞ് അനുദപിച്ച് അനുദപിച്ച് കരഞ്ഞ് പാപം മുഴുവൻ ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ച് അദ്ദേഹം വീണ്ടും ജനിച്ച് ദൈവ പൈതലായി മാറി അങ്ങനെ ദൈവ പൈതലായി ദൈവജ്ഞാനം കൊണ്ട് നിറഞ്ഞ് സഭയിലെ മഹാവിശുദ്ധനായി അഗസ്റ്റിനോസ് പുണ്യവാള നടന്നു പോകുന്ന സമയത്ത് കഠിന പാപികൾ അഗസ്തീനോസ് നടന്നു പോകുമ്പോൾ ആ കാഴ്ചയിൽ തന്നെ പല ലിഖിതങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അത്രമാത്രം വിശുദ്ധിയുടെയും പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ മനുഷ്യനായി ഈ കൊടും പാപി രൂപാന്തരപ്പെട്ട് ആ അഗസ്തിനോസ് പറയുകയാണ് തന്റെ അനുഭവത്തിൽ നിന്നും തന്റെ ഒരു ആയുസ് ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നും ജ്ഞാനത്തിൽ നിന്നും പിൻ തലമുറയ്ക്ക് വേണ്ടി അഗസ്റ്റിനോസ് വലിയൊരു ജ്ഞാനം പങ്കുവെക്കുകയാണ് എന്ന് പറഞ്ഞാൽ സ്വർഗം നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സ്വർഗത്തിന് വേണ്ടി സമ്പാദിക്കണം അല്ലേ ലൂയ്യ അതാണ് സകല മർദ്ദിരോട് കൽപ്പിച്ചു ക്രിസ്ത്യാനികളോട് മാത്രമല്ല യഹൂദന്മാരോട് മാത്രമല്ല ഭൂമി ജനിക്കാനിരിക്കുന്നവരും അന്ന് ജനിച്ചിട്ടുള്ളവരുമായ സകല ചരാചരങ്ങളോടും മനുഷ്യരോടും കൽപ്പിച്ചു ഒടുങ്ങാത്ത നിക്ഷേപം നിങ്ങൾ സ്വർഗത്തിൽ സംഭരിച്ചു വെക്കണം കൂട്ടണം സ്വർഗത്തിൽ ഒടുങ്ങാത്ത നിക്ഷേപം സംഭരിക്കണം ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ് ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഈ ജീവിതകാലത്തിൽ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് എനിക്കും നിങ്ങൾക്കും മരണത്തിന് ശേഷമുള്ള മരണാനന്തര ജീവിതത്തിന് വേണ്ടി സ്വർഗരാജ്യത്തിൽ നിക്ഷേപങ്ങളെ സമ്പാദിച്ചു കൂട്ടണം സംഭരിച്ചു വെക്കണം എന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനെ കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പത്ത് ഇരുപത്തിയൊന്ന് അവിടെ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം എന്ന നിലയിലുള്ള മനുഷ്യ ജീവിതത്തിന് മരണം അന്ത്യം കുറിക്കുന്നു മരണത്തോടെ ആ അവസ്ഥ തീർന്നു പിന്നെ എനിക്ക് വേറെ ക്രയവിക്രയം പാടില്ല മരണത്തിന് ശേഷം യേശുക്രിസ്തുവിന്റെ മരണം വഴിയുള്ള ഈ സൗജന്യ രക്ഷ എനിക്ക് ഏതെങ്കിലും വഴിക്ക് അങ്ങനെ കുറുക്ക് വഴിക്ക് അങ്ങനെ ചെയ്യാൻ അവിടെ ചേർന്ന് എന്തെങ്കിലും പുണ്യപ്രവൃത്തി അനുഷ്ഠിച്ച് അല്ലെങ്കിൽ അവിടെ കിടന്ന് എന്തെങ്കിലും ചെയ്ത് നേടിയെടുക്കാം എന്ന് വിചാരിക്കാൻ വഴിയില്ല സൌദ്യോഗികമായി പഠിപ്പിക്കുകയാണ് ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ ഉള്ള സമയമെന്ന നിലയിൽ മനുഷ്യജീവിതത്തിന് മരണം അന്ത്യം കുറിക്കുന്നു അതിനുശേഷം പിന്നെ ഒന്നും സ്വന്തം അധ്വാനം വഴി തീരുമാനം വഴി പ്രാപിക്കാൻ മരണത്തിന് ശേഷം മനുഷ്യന് കഴിയുകയില്ല വീണ്ടും കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുകയാണ് ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ ഉടനെ തന്നെ ഓരോരുത്തേയും പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായി പ്രതിഫലം സ്വീകരിക്കുമെന്ന് പലപ്പോഴും ഉറപ്പിച്ച് പഠിപ്പിച്ചു പ്രൈസ് അലോഡ് മരിക്കുന്ന ആ സമയത്ത് തന്നെ ആ വ്യക്തിക്ക് ഒരു വിധി ഉണ്ടാകുന്നു ആ വിധിയുടെ പേരാണ് തനത് വിധി ഹല്ലേവിയ വിധി തനത് വിധിയുണ്ട് പൊതുവിധിയുണ്ട് ഹല്ലേൽവിയ ഇന്ന് നമ്മൾ തനതു വിധിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നത് മരിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ ഓരോ വ്യക്തികളുടെയും പ്രവൃത്തികൾക്കനുസരിച്ച് ആ വ്യക്തി വിധിക്കപ്പെടും ഒന്നുകിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രൈസ് അലട്ട് സ്വർഗത്തിലേക്ക് വിധിക്കപ്പെടുന്ന വ്യക്തികൾക്ക് പൂർണ്ണമായ ഒരു വിശുദ്ധിയുടെ വിശുദ്ധീരവസ്ഥയിലല്ല പക്ഷേ അദ്ദേഹം ദൈവത്തിൻ്റെ ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു അന്തിമ ശുദ്ധീകരണമുണ്ട് അതാണ് പർഗറ്ററി അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം മരിക്കുന്ന സെക്കൻഡിൽ തന്നെ എൻ്റെ ഓരോ ചിന്തകൾക്കും എൻ്റെ ഓരോ തീരുമാനങ്ങൾക്കും എൻ്റെ ഓരോ പ്രവൃത്തികൾക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എനിക്ക് തന്ന ഓരോ മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും എങ്ങനെ ചെലവഴിച്ചു അടിസ്ഥാനപ്പെടുത്തി എനിക്ക് ഒരു വിധി ഉണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പത്ത് ഇരുപത്തിരണ്ട് ആയിരത്തി ഇരുപത്തിരണ്ടാം ഗണ്ഡികയിൽ മരണത്തെക്കുറിച്ചും മരണത്തിന് ശേഷമുള്ള വിധിയെക്കുറിച്ചും സഭ മക്കളെ പഠിപ്പിക്കുന്നു ലോകത്തെ പഠിപ്പിക്കുന്നു ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിന്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തന്റെ അമർത്യമായ ആത്മാവിൽ ശാശ്വതമായ പ്രതിഫലം സ്വീകരിക്കുന്നു ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ നേരിട്ടുള്ളതും ശാശ്വതവുമായ ശിക്ഷയിലേക്കുള്ള പ്രവേശനം രണ്ടിലൊന്നും മരിക്കുന്ന സെക്കൻഡ് അറിയാൻ പറ്റും നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ അപ്പ അറിയാൻ പറ്റും അല്ലേ ലൂയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണം ആർക്കും നീക്കാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ നിങ്ങൾ പറയാണ് ഞാൻ ഈ പള്ളിയിൽ വികാരിച്ചിട്ടാണ് ഞാൻ ആ കണക്കെല്ലാം ശരിയാക്കിയിട്ട് നാളെ മരിക്കാം ഞാൻ ധ്യാന ആണ് എനിക്ക് നാളെ കൂടെ ഒരു ടോക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചോളാം അങ്ങനെ പറഞ്ഞ് ഒരു അപ്പീൽ എടുക്കാൻ പറ്റുമോ ഒന്ന് പോസ് പോണ് പറ്റുമോ ഇതിനെ കുറിച്ച് ബൈബിള് പഠിപ്പിക്കുന്നുണ്ട് സഭാകൻ എട്ടാം അധ്യായം എട്ടാം തിരലിഖിതം പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്കും കഴിയുകയില്ല അയ്യോ ഞാൻ കുമ്പസാരിച്ചിട്ടില്ല ഒന്ന് കുമ്പസാരിച്ച് വന്നിട്ട് ഞാൻ മരിച്ചോളാം പറ്റില്ല ഹല്ലേവിയ ഏത് സെക്കൻഡ് അത് കള്ളനെ പോലെ വരും പ്രത്യേകിച്ച് ഒരുങ്ങിയിരിക്കാൻ നേരത്തായിരിക്കും ഇത് വരുക എന്ന് ഓർത്തോളുക ഫ്രൈസലോൺ ഹല്ലേ നിങ്ങൾ നാളെ കുമ്പസാരിക്കാന്ന് ചിന്തിച്ചാൽ ഇന്ന് രാത്രി അത് വരും ഫ്രൈസലോൺ ആരുടെ അടുത്ത് നമുക്കറിയാമല്ലോ പ്രായമുള്ളവരും ഒരുപോലെയാണ് കുട്ടികളൊന്നും വിചാരിക്കരുത് എന്റെ അടുത്തേക്കൊന്നും വരില്ല വയസ്സികളും വയസ്സ്മാരും ആയിരിക്കും കൊണ്ടുപോകാന്ന് വിചാരിക്കരുത് ആരുടെ അടുത്തേക്കും ഏത് ദിവസവും ഏത് വരും ബൈബിൾ പഠിപ്പിക്കുകയാണ് സമാപ്രസംഗന പുസ്തകം ഒൻപതാം അധികം പന്ത്രണ്ടാം വാക്യം തൻ്റെ സമയം മനുഷ്യന് അജ്ഞാതമാണ് മത്സ്യം വലയിൽ കുടുങ്ങുന്നത് പോലെയും പക്ഷികൾ കെണിയിൽ ചെന്ന് വീഴുന്നത് പോലെയും കഷ്ടകാലം മരണനിമിഷം നിനച്ചിരിക്കാത്ത നേരത്ത് മനുഷ്യ മക്കളെ കുടുക്കുന്നു തൻ്റെ പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ഈ ഭൂമിയിൽ ആർക്കും കഴിയുകയില്ല ഞാൻ അറുപത് വയസ്സായിട്ട് മരിക്കാം എന്നാർക്കും പറയാൻ പറ്റില്ല ഞാൻ റിട്ടയർഡായിട്ട് അതിൻ്റെ ആ ഒരു വി ആർ എസ് കിട്ടാനുണ്ട് അത് കഴിഞ്ഞിട്ട് വീട്ടുകാർ മകളുടെ കല്യാണം അർപ്പിച്ചിട്ടുണ്ട് അതുങ്ങോട്ടൊക്കെ നടത്തിയിട്ട് മരിക്കാം പറ്റില്ല അല്ലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണത്തിന്റെ കാര്യത്തിൽ യേശു കൃത് പറഞ്ഞിരിക്കുന്ന അത് കള്ളനെ പോലെ വരും പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രം വരുന്നത് എന്ന് വളരെ സ്പഷ്ടമായി എല്ലാ ദൈവമക്കൾക്കും ദൈവപുത്രൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമുക്കൊരു വിധിയുണ്ട് നമുക്കൊരു ന്യായവിധിയുടെ ദിവസമുണ്ട് പ്രൈസലാൽ സ്വർഗം നരകം ഇങ്ങനെ രണ്ട് വിഷയങ്ങൾ വളരെ അടിസ്ഥാനപരമായ വിഷയങ്ങളാണ് കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളിൽ വളരെ അടിത്തറയായി നിൽക്കുന്ന പ്രബോധനങ്ങളിൽപ്പെട്ട രണ്ട് പ്രബോധനങ്ങളാണ് നിത്യരക്ഷ നിത്യ ശിക്ഷ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് മരണത്തിന് ശേഷം ഒന്നുകിൽ ഒരു മനുഷ്യൻ അവൻ്റെ ഈ ലോക ജീവിതത്തിലെ സകല നന്മ പ്രവൃത്തികൾക്കും വേണ്ടി യേശു ക്രിസ്തുവിനോടുകൂടെ യുഗായുഗങ്ങളോളം പിതാവിൻ്റെ രാജ്യത്തിൽ അവൻ മോഷഭാഗ്യം അനുഭവിക്കും അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അന്ധകാര പ്രവൃത്തികൾക്ക് അവൻ നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും ഇത് ദൈവവചനത്തിൽ ദൈവപുത്രൻ പഠിപ്പിച്ചിട്ടുള്ള അടിസ്ഥാനപരമായൊരു പ്രബോധനമാണ് ഇതിനെ കുറിച്ച് ആദ്യമേ നമ്മൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധ മത്തായി ശ്രീകാഠ സുവിശേഷത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ മുപ്പത്തിനാലാം തിരുലിഖിതം എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ സ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞ് നമ്മുടെ ഗുരുനാഥൻ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ പുഞ്ചിരി തൂകി തൻ്റെ പ്രിയരെ വിളിച്ചിട്ട് ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ അപ്പൻ പിതാവ് ഒരുക്കിയിരിക്കുന്ന നിങ്ങളെ നിത്യമായ രാജ്യം അവകാശപ്പെടുത്തുവീൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഞാൻ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ലോകാരംഭത്തിനു മുമ്പ് തന്നെ ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ പിതാവായ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി രാജ്യം ഒരുക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കട്ടെ ലോകമാണോ ഉണ്ടായത് സ്വർഗരാജ്യമാണോ ആദ്യം ഉണ്ടായത് ബൈബിൾ പഠിപ്പിക്കുകയാണ് എനിക്കും നിങ്ങൾക്കും ലോക ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ആ സ്ഥാപനത്തിന് സമയം തൊട്ട് തന്നെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം പിതാവായ ദൈവം സ്വർഗരാജ്യത്തെ ഒരുക്കിയിരിക്കുന്നു ഒരു നിത്യമായ രാജ്യമുണ്ട് അവിടെ എനിക്കും നിങ്ങൾക്കും വേണ്ടി പൗരത്വമുണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ പത്തൊൻപതും ഇരുപതും തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മുടെ പൗരത്വം നമുക്ക് നിത്യമായ രാജ്യമുണ്ട് ആ രാജ്യത്തിൽ ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ട് അത് നിത്യമായ രാജ്യമാണ് സ്വർഗരാജ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനെ കുറിച്ച് സാർ കെഴുതിയ ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ ഒൻപതാം തിരുലിഖിതം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിട്ടുള്ളവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല അത് മനുഷ്യ മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്ത വണ്ണം അത്രമാത്രം ശ്രേഷ്ഠമായ വലിയ ഒരു സ്ഥിതിയാണ് സ്വർഗരാജ്യം എന്നുള്ളത് എന്ന് വിശുദ്ധ ലീഗ് നിങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് ഹല്ലേവിയ അതിന് രണ്ടു മൂന്ന് ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ദൈവവും അതിനെ വെളിപ്പെടുത്തി തരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അതിനെക്കുറിച്ച് പറഞ്ഞു ഒന്നാമത്തെ കാര്യം വിശുദ്ധ മത്തായി സുവിശേഷത്തിലെ അധ്യായത്തിലെ ാണ് അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും ഒന്നാമത്തെ അനുഭവം സൂര്യനെ പോലെ പ്രശോഭിക്കും രണ്ടാമത്തെ അനുഭവം പിതാവിനെ മുഖാമുഖം കാണും മൂന്നാമതനോ ത്രിത്വത്തോടു കൂടെ പൂർണ്ണമായ ജീവിതം ത്രിത്വത്തിന്റെ കൂടെ എപ്പോഴും ആയിരിക്കാം നാലാമത്തത് അവർ യേശു ക്രിസ്തുവിനോട് കൂടെ നിത്യമായി ഭരിക്കും അവർ ക്രിസ്തുവിനോട് കൂടെ നിത്യമായി ഭരിക്കുകയും അവിടത്തോടു കൂടെ പൂർണ്ണ സന്തോഷത്തിൽ ആകുകയും ചെയ്യും അല്ലേ ലുയ്യ ലേവ്യരുടെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പതിമൂന്നാം തിരുലിഖിതം നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ കഴുത്തിലെ നുഖത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു ഇപ്പോൾ രണ്ട് കരങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി എല്ലാ ദൈവമക്കളും അവരവരുടെ ജീവിതത്തിൻ്റെ ഓരോ വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും കടബാധ്യതകളും തകർച്ചകളും എല്ലാ കണ്ണുനീരും സമർപ്പിച്ച് യേശുവിനെ വിളിക്കട്ടെ അവിടുന്ന് മനസ്സലിവുള്ള കർത്താവ് എത്ര ഹാലുയ്യ ഹലുയ്യ യേശുവേ 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 ഓ ദൈവമേ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഹൃദയം ഉയർത്തി പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കുന്ന കുടുംബങ്ങളിൽ പിതാവേ യേശുരൻ നാമമാകുന്നതിനു വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും പരിശുദ്ധാത്മാഭിഷേകങ്ങളും ഇപ്പോൾ വർഷിക്കണമേ ഹാലലുയ്യ ഹാലുയ്യ ഹലുയ്യ യേശുവേ യേശുവേ